ഹലോ എവരിവാൻ, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ്. നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യം എന്താ നോക്കാം. ആദ്യമായിട്ട് അതിന് 1.5 ലിറ്റർ പാലാണ് ആവശ്യം. അതോടൊപ്പം തന്നെ പൈനാപ്പിൾ, ഇതൊരു പൈനാപ്പിളിന്റെ പകുതി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. മിൽക്ക് മെയ്ഡ്, ഇത് സാബൂൻ അരിയെന്ന് ഞങ്ങളുടെ കണ്ണൂരിൽ പറയും, ചൗവരി, സാബുദാന അങ്ങനെയൊക്കെ പറഞ്ഞ സാധനം. പിന്നെ ഒരു നുള്ളുപ്പ്, പൈനാപ്പിൾ വേവാൻ വേണ്ടി ആവശ്യമായ പഞ്ചസാര, ഗാർണിഷിംഗിന് വേണ്ടിയിട്ട് നെയ്യില് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്തെടുക്കണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്ക് ആവശ്യമായ പാല് ആദ്യം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒരു 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. 1.5 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഈ പാലിന് 100 ഗ്രാം സാബുനരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം കഴുകി വെച്ച അരിയാണ്. ഈ പാലിലേക്ക് ഇതുകൂടെ ചേർത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഈ പാലിൽ കിടന്നിട്ട് ഈ അരി വേവണം. ഇനി ഇത് തിളച്ച് മറിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിവിടെ വെച്ച അതേ സമയം തന്നെ നമുക്ക് വേറൊരു പാനില് പൈനാപ്പിൾ വേവിക്കാനായിട്ട് വെക്കാം. പൈനാപ്പിളിന് ആവശ്യമായ ഒരു ചെറിയ കപ്പില് വെള്ളവും പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ഇപ്പം ഇതിൽ പാലിൽ ഇപ്പൊ പഞ്ചസാര ചേർക്കുന്നില്ല, പൈനാപ്പിളിന് ആവശ്യമായ പഞ്ചസാരയാണ് ഇപ്പൊ ചേർക്കുന്നത്. പാലിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ആണ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 200 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മള് പാലില് ഈ അരിയിട്ട് നന്നായി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പൈനാപ്പിളും വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിൽ നമ്മൾ ആദ്യം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായി വേവിക്കാനായിട്ട് വെക്കണം. നന്നായി അതിൽ വെന്ത് വരണം പൈനാപ്പിൾ. വെന്തതിന് ശേഷം തീ ഓഫ് ആക്കണം, എന്നിട്ട് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റൂ. ആ പ്രോസസ് നമുക്ക് ഇത് രണ്ടും വെന്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പാലിൽ കിടന്ന് ഈ അരിയും പഞ്ചസാരയും പൈനാപ്പിൾ ഇപ്പുറത്ത് നന്നായി വെന്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ചൗവരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ പാലും കുറുകി രണ്ടും കൂടി ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ വേവാനായിട്ട് വെച്ചിരുന്ന പൈനാപ്പിൾ പഞ്ചസാരയിലും വെള്ളത്തിലും കിടന്ന് നന്നായി വെന്ത് ഒരു ഈ ഒരു പാകത്തിനായപ്പോൾ ഞാനത് തണുക്കാനായിട്ട് വെച്ചു. അപ്പൊ ഇത് രണ്ടും നമുക്ക് തണുത്തതിനു ശേഷം മാത്രമേ മിക്സ് ചെയ്യാൻ പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. അപ്പം അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഈ 1.5 ലിറ്റർ പാലിന് ഞാൻ ഏകദേശം 100 ഗ്രാമാണ് സൗകര്യം എടുത്തത്. പിന്നെ പഞ്ചസാര 6 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് തണുത്തു കഴിഞ്ഞാൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട, നമുക്ക് അതിന് പകരം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പൈനാപ്പിളിന്റെ കൂടെ നിങ്ങൾക്ക് പഞ്ചസാര കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് തണുത്തതിന് ശേഷം കാണാം. അപ്പം നമ്മളുടെ പായസത്തിന്റെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സാബുദാനയും പാലും നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിളും നന്നായി തണുത്തിട്ടുണ്ട്. ഏകദേശം 1-2 മണിക്കൂർ തണുക്കാൻ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇനി നിങ്ങൾ സ്റ്റൗ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കിയൊക്കെ നമുക്ക് മിക്സിങ്ങിന്റെ പരിപാടികളാണ്. അപ്പൊ നമുക്ക് ഈ പൈനാപ്പിളും അതോടൊപ്പം തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ആദ്യം നമുക്ക് ഒരു നുള്ള് ഉപ്പ്, ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ്
നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്നാണ്. ഇതിൽ പൈനാപ്പിളിൽ ഞാൻ ഓൾറെഡി മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് നോക്കാം. മധുരം പോരാ എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളുടെ പൈനാപ്പിളൊക്കെ ഈ പായസത്തിന്റെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുപേരും നന്നായി മിക്സായി. പൈനാപ്പിൾ നിങ്ങൾ ഇടുന്ന സമയത്ത് കുറച്ചൊരു ഹാർഡ്നെസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ നന്നായിട്ട് ഒരു തറി വെച്ച് നന്നായി കുഴച്ചു കൊടുക്കുക. അപ്പം രണ്ടും കൂടി മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പായസം ഇഷ്ടപ്പെടും. അപ്പം ഇതിന്റെ കൂടെ നിങ്ങൾ ഞാനിപ്പം ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിൽക്ക് മെയ്ഡ് ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് എന്റെ മോന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ പൈനാപ്പിൾ പായസം ഇപ്പൊ ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിരിക്കാണ്. അത് പ്രസന്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയിട്ട് പൈനാപ്പിൾ വേവിച്ച് അതേ പാനിൽ അല്പം നെയ്യും കൂടി ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പൊ ഒരു കാരമലൈസ് ആയതിന് ഒരു ടേസ്റ്റ് കൂടി ഇതിന് കിട്ടും. അപ്പൊ ഇതൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഇത് പ്രസന്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തതിനു ശേഷം എനിക്ക് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ വീണ്ടും അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ഡിഷുമായി ഞാൻ വരും. അതുവരെ ബൈ.